നനഞ്ഞ് ചീഞ്ഞ് അവരെ സുഖത്തെ ഇതൊക്കെ അറിയാം. വാട്ടർ പ്രൂഫ് ആണെന്ന് പറച്ചില് മാത്രമേ ഉള്ളൂ, പക്ഷെ ഉള്ളിൽ വരെ വെള്ളം കയറുന്നുണ്ട് അല്ലേ. അതിലും ബെറ്റർ ഈ കവർ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒക്കത്തിലും വെള്ളം കയറി. ഒരു റൂം ഇതാണ്, ഒരു റൂം ഞാൻ ഈ റൂമിലുള്ളത് മൊത്തം എൻ്റെ സാധനങ്ങൾ മൊത്തം അവിടെ വലിച്ച് പാറിയിട്ടത് കണ്ടോ, മൊത്തം നനഞ്ഞ് ചീഞ്ഞ്. പാസ്പോർട്ട് വരെ നനഞ്ഞു, പാസ്പോർട്ട് വരെ നനഞ്ഞു, ഒക്കെ എടുത്ത് പുറത്തൊഴിച്ചതാണ്. ഇവിടെ നിർത്തരുത് പോലെ. അയ്യോ എനിക്ക് താമസ സൈഡ് നോക്കുമെന്ന് തന്നെ പേടി തന്നെ. ഡാമിലേക്ക് നോക്കുമ്പോ എനിക്ക് താഴെ ഇറങ്ങുന്നു. അയ്യോ കണ്ടില്ലേ, കണ്ടില്ലേ, ഷില്ലോങ്ങിൽ ഇപ്പോഴും മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കട്ടെ. ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ കോണമഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൈക്കിൾ ഞാനിവിടെ ചാരി വെച്ചാ, കാരണം നമുക്ക് ബാക്കിലിപ്പോ കവറില്ല. എന്റെയൊക്കെ അതിലോണ്ട് കവർ കിട്ടില്ല, മൊത്തം നനഞ്ഞിറക്കാം. ഹലോ, ഹായ് എല്ലാവർക്കും, വാസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഞങ്ങൾ ഇന്നതേ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഷില്ലോങ്ങിലേക്കാണ് പോണത്. ഇന്നലെ നിന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ടോ. ഇപ്പോൾ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6:30 7 മണിയായിട്ടുണ്ടാവും. അവിടുന്ന് മെല്ലെ ഇറങ്ങി ഇതേ ഇനി അവിടെ കയറ്റങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. നമ്മളെ ഒരു നൗഫൽ ബ്രോ അതാ അവിടെ, ഒരു നൗഫൽ ബ്രോ അതാ ബാക്കിലുണ്ട്. ഞാനിത് എവിടെ ഉണ്ട്, ഇനി എങ്ങനെ സൈക്കിളും ചവിട്ടിയും കഴിഞ്ഞിട്ട് ഒരു 32 കിലോമീറ്റർ പോകണം. മിക്കവാറും ഒന്ന് വൈകുന്നേരം ആവും എത്തേ, കാരണം കയറ്റമാണ്, നല്ല കയറ്റമാണ്. അവിടെ നൗഫൽ ബ്രോ നിൽക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. കാറ് കുത്തനെ കയറുന്നത് കാണിച്ചരാ, കാരണം അത്യാവശ്യം നല്ല കയറ്റങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് തുടങ്ങുന്നത്. ഓ പിന്നെ എന്തായാലും കയറി എത്താനുള്ള സമയം തോനെ ടൈം എടുക്കും, കണ്ടില്ലേ. ഹായ് ബ്രോ, ഗുഡ് മോർണിംഗ്. അത്യാവശ്യം നല്ലൊരു ഇറക്കം കിട്ടിയിട്ടോ, നല്ല സുഖമുണ്ട്. ഇപ്പോൾ ഒരു 5-6 കിലോമീറ്റർ എന്തായാലും പോകുന്നു കഴിഞ്ഞു. 5-6 ഒന്നല്ല, അതിലും കൂടെ പോകുന്നുണ്ട്. കുറേ കയറ്റങ്ങളും കുറച്ച് ഇറക്കങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതേ മുന്നിൽ നൗഫൽ ബ്രോ പോകുന്നുണ്ട്, ഞാനിതേ സെൻറ്ററിലുണ്ട്. നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളോട്ടെ, നേരെ മുന്നിൽ കാണുന്ന മലകളൊക്കെയാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഇനി ഇറക്കം തരുന്നുണ്ട്, ഇതിനനുസരിച്ചുള്ള കയറ്റം മുന്നിൽ വരാനും കിടക്കുന്നുണ്ട്. അടിപൊളിയാ. റോഡ് നിന്ന് നല്ല റോഡാട്ടോ, നല്ല റോഡാണ്, അത്യാവശ്യം സുഖമുണ്ട്. ഓടിക്കാനും ചവിട്ടാനൊക്കെ നല്ല സുഖമുണ്ട്. ഇറക്കാലും കയറ്റാലും പറ്റുന്നുണ്ട് ഇതുവരെ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തൊന്നുമില്ല. അപ്പോൾ അതേ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ചപ്പാത്തി ചനക്കറി. അല്ലേ, ചനക്കറിയും ചപ്പാത്തിയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുള്ളിയുണ്ടല്ലേ, ഓക്കെ. അവിടെ തീറ്റി തുടങ്ങി, അവിടെ കിട്ടിയില്ല. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു നോട്ടം, ഉണ്ണി എന്താണിത്, ഇതേ കൊണ്ടുവരുന്നു പയ്യ, ഇതേ കൊണ്ടുവരുന്നു. ആ കേരള സൈക്കിൾ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് നോക്കിനി പോവാം മുന്നോട്ട്. സാധനം കുറേ കൊണ്ടുവരും. ലിംബു ഹേ, ലിംബു ലിംബു ഏക് പീസ് ദേ ദോ. അപ്പോഴേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പുണ്യം ലേക്കിന്റെ സൈഡിൽ കൂടെ കേട്ടോ. അങ്ങനെ അടിപൊളിയാ, 10-220 ചതുരശ്ര കിലോമീറ്റർ ഒക്കെ വരുന്നത്. ഇത് ഷില്ലോങ്ങിന്ന് ഒരു 18 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ തടാകം. കാണിച്ചിരുന്നു ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. എന്നാ പറ്റി
ദിവസമാണോ ചേനെ? എന്നാ കാണിക്കണി? അത്രയും ചവിട്ടിയല്ലേ. ഇതാട്ടോ ഉമ്മിയോൻ ലേക്ക് എന്ന് പറയുന്ന ലേക്ക്, ഇതാ അവിടേക്കൊക്കെ ഉണ്ട്. 220 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതേപോലെ ഇവിടെ ഡാം ഉണ്ടല്ലോ, വലിയ ഡാം. താഴെ നോക്കുമ്പോൾ തന്നെ പേടിയാന്ന് അത്ര. ആ അവിടെ നിർത്തരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിർത്തരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ലോഡർ വെഹിക്കിൾ ഷുഡ് സ്റ്റോപ്പ് ഹിയർ ആൻഡ് ക്രോസ് ദ ബ്രിഡ്ജ് വൺ അറ്റ്. അതുകൊണ്ടല്ലേ ഇവിടെ നിർത്തരുത് പോലെ. അയ്യോ എനിക്ക് താങ്കൾ സൈഡ് നോക്കുമോ എന്നെ പേടിയാന്ന്. ഡാമിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തല കറങ്ങുന്നു. അയ്യോ കണ്ടില്ലേ, നല്ല താഴ്ചണ്ട്. ഏ ചാടി ചാവല, ചാടിയ ബാക്കി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് സംശയം. റോട്ട് തന്നെ ഇതാട്ടോ. ഉമ്മിയോൻ ലേക്ക്, ഉമ്മിയോം UMIAM UMIAM. അതെ, ഇനി നമുക്കൊരു 10-12 കിലോമീറ്റർ കൂടെ പോകുള്ളൂ കേട്ടോ ഷില്ലോങ്ങിലേക്ക്. അതിനെ ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഉമ്മിയോലേക്ക്. നമ്മളിതേ അതിലൊക്കെ അങ്ങനെ കറങ്ങിട്ടാണ് ഇപ്പം ഇതിൻ്റെ മേലെ അവിടെ എത്തിയ. സൈക്കിൾ കണ്ടാണ് അവിടെ ഉണ്ട് നമ്മളെ. അതേ നൗഫിൽ ബ്രോ അതേ വരുന്നത് കേട്ടോ. അടിപൊളി, നല്ല അത്രയും നല്ല എന്തായാലും കാണാൻ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. ഇതിൻ്റെ മേലെ ഇനിയും മേലേക്ക് പോയിൻ്റെ വ്യൂ പോയിൻ്റ് വേറെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ആ സൈഡിൽ നിന്നൊക്കെ വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ടൊക്കെ കണ്ടില്ലേ ഫുള്ള് എന്താ പറയുക കോട ഇറങ്ങി നിൽക്കുന്ന ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ അവിടേക്ക്. നൈസ് നൈസ്, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു അതായത് മേഘാലയ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്തായാലും ഇത് മിസ് ചെയ്ത്. അതേപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ. ഞങ്ങളതൊന്നും പോയില്ല. അതായത് അവിടേക്കൊക്കെ ആയിട്ട് ഉണ്ട് സ്പീഡ് ജെറ്റ് സ്പോർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേണ്ടവർക്ക് ചെയ്യാം. അതേപോലെ ഈ സൈഡിൽ മൊത്തം കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നൈസ്. ഇനിയൊരു 12 കിലോമീറ്റർ കൂടി ഇല്ലേ കയറിയ നമ്മളിപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ നിന്നത്തത്. എന്താണ് ആശാൻ ഇങ്ങനെ മോഹാക്കി വെച്ചത്? എന്ത് പറ്റി? ഡ്രൈ ആയിപ്പോയി. ഓ ഞങ്ങൾ അവിടെ മലയാളീസിനെ കണ്ട് സംസാരിച്ചിരുന്നു കുറേ നേരം സംസാരിച്ചു അല്ലേ. എന്താ പറയുന്നത്? അതിനുശേഷം എന്താ ഇവിടെ കുറച്ച് ആസാംസിലുള്ള ആൾക്കാർ വന്ന് അവരോട് സംസാരിക്കേണ്ടിരുന്നു. അതാണ് പ്രശ്നം പറ്റിയത്. അല്ല ഞങ്ങളെ പിടിച്ചാൽ കിട്ടുമല്ലോ ഞങ്ങളുടെ അളങ്ങക്ക്, മനസ്സിലായില്ലേ. അതിനെ ഞങ്ങൾ ഷില്ലോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളെ വരവേറ്റത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയോട് കൂടി കേട്ടോ. അത് അത്യാവശ്യം നല്ല മഴയായിരുന്നു, ഹെവി. ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങളൊരു സ്ഥലത്ത് കയറി നിൽക്കേണ്ടിയിരുന്നു. ഫുള്ള് നനഞ്ഞു, ഡ്രസ്സും അതേപോലെ ബാഗും സൈക്കിളും മൊത്തം നനഞ്ഞു. പിന്നെ ഇപ്പം ഒന്ന് മാക്കി ചെറിയൊരു കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന ഒരു 1.5 കിലോമീറ്റർ പിന്നെയും മുന്നോട്ട് പോകുന്നൊരു ചെറിയ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ചോറും അതേപോലെ തന്നെ ഇന്നലെ വാങ്ങിയ പോലെ തന്നെയാണ് ഇവിടുത്തതും. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യണോ? ഇഷ്ടപ്പെടാം. ബീഫ് ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഇവിടെ ബീഫ് അവൈലബിൾ ആണ്. അപ്പോൾ അതെ, ബീഫ് കറിയും ഇത് പൊട്ടറ്റോ കേട്ടോ. അതേപോലെ തന്നെ തക്കാളി, ഇത് സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ നിന്ന് തിന്ന് നിർക്കണ്ട, അപ്പോൾ വരൂ അത് കഴിച്ചാൽ മതി. ആ നല്ല തീറ്റ അവിടെ ഇരുന്നിട്ടുണ്ടെന്ന്. പുള്ളിക്കാരൻ ചിക്കനാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും അല്ല ചിക്കനല്ലേ ഇത്. ആ സ്പൂണൊന്നും വേണ്ട ആശാന്, ആശാൻ കയ്യോടെ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല മഴ ഉണ്ടായിരുന്നു. അവിടെ എന്തായാലും അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. കണ്ടില്ലേ ഷില്ലോങ്ങിൽ ഇപ്പോഴും മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കട്ടെ. ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സൈക്കിൾ ഞാനിവിടെ ചാരി വെച്ചാൽ, കാരണം നമുക്ക് ബാക്കിലിപ്പോൾ കവറില്ല. ഇടയ്ക്ക് അതിലോണ്ട് കവർ കിട്ടില്ല. പിന്നെ എല്ലാം മൊത്തം നനഞ്ഞെടുക്കാം. കുറേ വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ കുറച്ച് പഴമൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത് എവിടെയെങ്കിലും ഡസ്റ്റ്ബിൻ വേണമെന്ന് ഇടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല മഴ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം കോട്ട എടുത്തിട്ടും കണ്ടിട്ട് ഒരു 9 കിലോമീറ്റർ കൂടി ചവിട്ടണം. പോവല്ലേ?
എടാ മണി ബ്രോ പൈസ കൊടുക്ക സെറ്റിൽമെന്റിലാ ഓക്കേ കോട്ട എടുത്തിട്ടേ സോ ഫൈനലി നമ്മളിപ്പോൾ ഷില്ലോങ് എത്തി ഷില്ലോങ് എത്തിയ സമയത്ത് ആദ്യം കുറച്ച് സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കി എവിടെയും കിട്ടുമോ എന്നുള്ളത് എവിടെയും കിട്ടിയില്ല പിന്നെ ഒന്ന് രണ്ട് പള്ളികളൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ ഒന്നും ആരും കാണാനും പറ്റില്ല അപ്പം അങ്ങനെ നമ്മളെ കൂടെയല്ലേ നോഫൽ ബ്രോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അങ്ങനെ എന്തോ ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരത്തി കുറച്ച് ലൊക്കേഷൻസ് നമുക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടലുകളൊക്കെ അങ്ങനെ ഹോട്ടലുകൾ നോക്കി അതിൽ നല്ല ഹോട്ടൽ നോക്കി വേക്കൻസി ഉള്ള ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോർമെറ്ററിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞത് നല്ല ചീപ്പ് റേറ്റിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഓൺ ദ വേയിൽ നമുക്കിത് ഇതുണ്ടല്ലേ ഡോൺ ബോസ്കോൻ്റെ സ്റ്റാച്യു കണ്ട് കണ്ട വാളെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കിവിടെ കയറി ചോദിക്കും ഒരു പ്രശ്നവുമില്ല ഇവിടെ സ്റ്റേ കിട്ടും 100% ഉറപ്പാണ് എന്തായാലും ഒരു മലയാളി ഫാദർ ഇവിടെ ഉണ്ടാവും എന്ന് 100% ഉറപ്പാണ് കാരണം ഞാൻ കാഠ്മണ്ഡു ആണെങ്കിലും നേപ്പാളിൽ കയറിയ സമയം തൊട്ടിങ്ങനെ എന്താ പറയുക ഇവിടെ ഇവരെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അത് ഫാദേഴ്സിൻ്റെ അടുത്തൊക്കെ നിന്നതുള്ളതുകൊണ്ട് എനിക്കറിയാം എവിടെയൊക്കെ ഇപ്പം മലയാളി ഫാദേഴ്സ് ഉണ്ട് എന്നുള്ളത് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി പോരാഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗുവാഹട്ടിയിൽ നിന്നതും ഡോൺ ബോസ്കോ തന്നെയായിരുന്നു അപ്പം ഞാൻ 100% ഉറപ്പ് പറഞ്ഞു ഇവിടെ എന്തായാലും ഒരു മലയാളി ഫാദർ ഉണ്ടാകും നമുക്ക് കയറി ചോദിക്കാം അവർ ഓക്കെയാണ് കാരണം നമുക്ക് അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതും നല്ല റേറ്റിൽ അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളതാണ് നല്ലത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഇപ്പോൾ എനിക്കറിയില്ല കിട്ടുമല്ലോ എന്നുള്ള കാര്യം നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അക്കോമഡേഷൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വന്നു ഫാദറിനെ വെയിറ്റ് ചെയ്തു ഫാദറിനെ കണ്ടു മലയാളി ഫാദറിനെ അല്ല കണ്ടത് മലയാളി ഫാദർ ഇപ്പോൾ പുറത്താണുള്ളത് ഇവിടെ മലയാളി ഫാദർ ഉണ്ട് ഡോൺസ് അപ്പം ഫാദറിനോട് സംസാരിച്ചു ഫാദറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് അക്കോമഡേഷൻ ഓ അതിനെന്താ കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ അതേ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഡോൺ ബോസ്കോൻ്റെ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ഇതേ ഫുൾ അവിടെയൊക്കെ കോടാഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന എന്തോ ഭാഗ്യത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൈവഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയട്ടോ അതൊക്കെ ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്നത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കിട്ടുന്നത് ഇത് അവിടെ തന്നെ ഒരു പള്ളിയുണ്ട് അടിപൊളി സ്ഥലം അതേപോലെ റൂമൊക്കെ കാണിച്ചിരുന്നു ഞങ്ങൾക്ക് രണ്ട് റൂം തന്നു കാരണം ഒരു റൂമിൽ രണ്ട് ബെഡാണ് ഉണ്ടാവും അപ്പം മൂന്നാളുണ്ടല്ലോ അപ്പം രണ്ട് റൂം തന്നു ടോട്ടൽ 4 ബെഡും പോരാഞ്ഞുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ടിട്ട് അത്രയും മഴയായിരുന്നു സൈക്കിൾ എവിടെയും കയറ്റിടാൻ പോലും സ്ഥലം കിട്ടാറുണ്ട് സൈക്കിൾ മൊത്തം മഴ കൊണ്ട് ഞങ്ങൾ ചെറിയ സ്ഥലത്ത് കയറി നിന്നൊരു പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് എന്തോ ഇതിനോടി കയറി പക്ഷേ പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ചാൽ ബാഗിൻ്റെ മേലെ കവറിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെള്ളം കയറിയത് കണ്ട മൊത്തം നനഞ്ഞ് ചീഞ്ഞത് അവരെ ദുഃഖത്തെ ഇതൊക്കെ അറിയാം വാട്ടർ പ്രൂഫ് ആണെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ളിൽ വരെ വെള്ളം കയറുന്നുണ്ട് അതല്ലേ അതിലും ബെറ്റർ ഈ കവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ദുഃഖത്തിലും വെള്ളം കയറി ഒരു റൂം ഇതാണ് ഒരു റൂമിൽ ഞാൻ ഈ റൂമിലുള്ളത് മൊത്തം എൻ്റെ സാധനങ്ങൾ മൊത്തം അവിടെ വലിച്ചു വാരിയിട്ടതാണ് കണ്ടോ മൊത്തം നനഞ്ഞ് ചീഞ്ഞു പാസ്പോർട്ട് വരെ നനഞ്ഞു കണ്ടോ പാസ്പോർട്ട് വരെ നനഞ്ഞിണ്ട് പൊക്കെ എടുത്ത് പുറത്ത് വെച്ചതാണ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഓരോ സാധനം എടുത്ത് ആറിയിട്ടു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമെന്ന് അറിയത്തില്ല എപ്പോഴേക്കെന്ന് കാരണം ഫാൻ പോലുമില്ല ഒന്നും ഇടാൻ കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് ഫാനിൻ്റെ ആവശ്യമില്ല ഫാന് ഇല്ല എന്തായാലും ഇന്ന് ഇവിടെ നിൽക്കുന്നു നാളെയായിട്ട് ഇവിടെ എന്നിട്ട് നമുക്ക് പുറത്ത് നാളെ എന്തായാലും പോയി കറങ്ങാം കാഴ്ചകളൊക്കെ നാളെ പോയി കാണാം ഇതേ ഒരു യേശുവിന് എന്താ കവറിട്ടത് പുതിയതാന്ന് തോന്നുന്നു എവിടെ വെക്കാനുള്ളതായിരിക്കും മൊത്തം കവറിട്ട് വെച്ചാൽ ഓ മൊത്തം നനഞ്ഞ് ചീഞ്ഞു കേട്ടോ നനഞ്ഞ് ചീഞ്ഞ് അത്രയും നനഞ്ഞ് ചീഞ്ഞു ഇപ്പം മഴയൊന്നുമില്ല ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്നത് അങ്ങനെയല്ല പെട്ടെന്ന് ഇങ്ങോട്ട് മഴ പെയ്ത് മൊത്തത്തിൽ മഴ പെയ്ത് നനഞ്ഞ് ചീഞ്ഞ് ഇപ്പോൾ തണുപ്പും വെച്ചിട്ട് എവിടം വരെ എത്തിയത് അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എത്തിയിട്ടിപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുത്തായി ഇപ്പോൾ 4 സമയം നല്ല രേപ്പുള്ള കാലാവസ്ഥ കേട്ടോ കാണുന്നത് ക്ലൈമറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നാലും കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് ഇവിടെ ഫുഡൊന്നും ഇല്ല ചില സ്ഥലങ്ങളിൽ ഫുഡൊക്കെ ഉണ്ടാവും ഇവിടെ ഫുഡ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കൊന്നും ഇവിടെ പ്രോപ്പറല്ല അപ്പോൾ അവർക്കുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ പ്രശ്നമൊന്നുമില്ല നമുക്ക് പുറത്ത് നിൽക്കാം ഒന്നും പ്രശ്നം വിഷയങ്ങളല്ല അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ പോയി കഴിക്കാം